അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മക്കളെ, നമുക്കിന്ന് ലാലു അണ്ണാൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ പോയാലോ? നിങ്ങളൊക്കെ റെഡിയാണോ? ലാലു അണ്ണാൻ്റെ കൂട്ടുകാരനും കുഞ്ഞുങ്ങളും താമസിക്കുന്നത് എവിടെയാണെന്നറിയോ മക്കൾക്ക്? അങ്ങ് ദൂരെ ഒരു ആൽമരത്തിലാണേ. ഇതാ ആൽമരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ അണ്ണാറക്കണ്ണൻ്റെ ശബ്ദം? എന്തിനായിരിക്കും അണ്ണാറക്കണ്ണൻ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ. ആലിലക്കൊമ്പിലെ അണ്ണാറക്കണ്ണ, ആരോടാണു നിൻ കിന്നാരം? അണ്ണാറക്കണ്ണൻ്റെ പൊന്നുണ്ണി കേൾക്കാൻ പാടുന്ന രാഗം ചിച്ചിലിച്ചി, പാടുന്ന രാഗം ചിച്ചിലിച്ചി. ആലിലക്കൊമ്പിലെ അണ്ണാറക്കണ്ണ, ആരോടാണു നിൻ കിന്നാരം? അണ്ണാറക്കണ്ണൻ്റെ പൊന്നുണ്ണി കേൾക്കാൻ പാടുന്ന രാഗം ചിച്ചിലിച്ചി, പാടുന്ന രാഗം ചിച്ചിലിച്ചി. കണ്ടോ അണ്ണാറക്കണ്ണൻ ആർക്ക് വേണ്ടിയ പാട്ട് പാടുന്നതപ്പോ? ആ അണ്ണാറക്കണ്ണൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് പാടുന്നത് അല്ലേ. ഇവരാരാന്ന് മക്കൾക്കറിയാമോ? ആ ഇതാ ഈ ചാടിക്കളിക്കുന്ന കുട്ടിയുടെ പേരെന്താണെന്ന് അറിയണ്ടേ? അനു. എന്താ പേര്? അനു. അനുവും കൂട്ടുകാരും എന്താ ചെയ്തതെന്ന് അറിയണ്ടേ? അണ്ണാറക്കണ്ണന് ഒരു അപ്പം കൊടുത്തു. എന്താ കൊടുത്തത്? അപ്പം. അപ്പോൾ അണ്ണാറക്കണ്ണുണ്ടോ സന്തോഷത്തോടെ അപ്പം കഴിക്കുന്നത്? നിങ്ങൾക്കറിയാമോ അപ്പം എന്തുകൊണ്ടാണ് ഉണ്ടാക്കുക എന്നുള്ളത്? എന്തുകൊണ്ടാണ് അപ്പം ഉണ്ടാക്കാറ് ഉമ്മ? ഉമ്മ അപ്പം ഉണ്ടാക്കാറ് എന്തുകൊണ്ടാന്ന് ചോദിക്കണം കേട്ടോ. ടീച്ചർ പറഞ്ഞുതരാം, അരി കൊണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഉണ്ടാക്കുക? അരി. നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിയില്ലേ, ആ അരി കൊണ്ടാണ് അപ്പം ഉണ്ടാക്കാറ്. അരി കൊണ്ട് നമുക്കപ്പം എന്തെല്ലാം ഉണ്ടാക്കാം? അപ്പം, അട, ഇതൊക്കെ ഉണ്ടാക്കാം അല്ലേ. അട കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇലയട ഉണ്ട്, എന്തെല്ലാം അടകളുണ്ട്, ഭയങ്കര ടേസ്റ്റ് ആണല്ലോ. കഴിച്ചിട്ടുണ്ടോ? ഓക്കേ. അപ്പം വേണം, അട വേണം, അനുമോ നിന്ന് കൊടുക്കാനായി. അപ്പം വേണം, അട വേണം, അനുമോ നിന്ന് കൊടുക്കാനായി. മക്കൾ രാത്രിയില് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരാളെ കാണാറുണ്ടല്ലോ മഞ്ഞ കളറിൽ, ആരാണതെന്ന് ഉറക്കെ പറഞ്ഞ എല്ലാവരും ഉറക്കെ പറയണേ. അപ്പോൾ ഇന്ന് നമ്മൾ ആരൊക്കെയെ കണ്ടത്? അണ്ണാറക്കണ്ണനെ കണ്ടു, അമ്പിളി മാമനെ കണ്ടു, അനുവിനെ കണ്ടു, പിന്നെയോ അപ്പവും അടയും എല്ലാം കണ്ടു അല്ലേ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതെല്ലാം ഏതക്ഷരം കൊണ്ടാണ് തുടങ്ങുന്നത് അറിയാമോ മക്കൾക്ക്? ഏതക്ഷരാന്നൊന്നും കൂടെ പറഞ്ഞു നോക്കൂ. അണ്ണാറക്കണ്ണൻ. അപ്പോൾ ഏതാണ്? ആ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ എന്ന അക്ഷരം? ഇതാ ഇങ്ങോട്ട് നോക്കൂ. ആ എല്ലാവരും ഒന്ന് പറഞ്ഞേ. ആ ആ എന്നു പഠിക്കാം, അറ തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അക്ഷരം ഏതാണ്? ആ. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. അപ്പോൾ ഇതാ ടീച്ചർ ഇവിടെ എന്താ എഴുതിയതെന്ന് നോക്കി, ആ എന്ന അക്ഷരത്തോടൊപ്പം ഒരക്ഷരം കൂടി എഴുതുന്നു. അപ്പോൾ എങ്ങനെ വായിക്കും? മഷാല്ലാ മഷാല്ലാ, വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്തത് വായിച്ചാലോ. വായിക്കാം. വെൽ ഡൺ. നമ്മുടെ ക്ലാസ്സിലും ആ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരുണ്ടല്ലോ. മക്കൾക്ക് പറയാമോ ആരൊക്കെയാണ് അവരെന്ന്? അലൈന, അയാൻ, അമീറ.
വെരി ഗുഡ് വെരി ഗുഡ്, സൂപ്പറായി പറഞ്ഞു എല്ലാവരും കേട്ടോ. ഇനി ഇതാ മക്കൾ ഇവിടെ കുറച്ച് അണ്ണാറക്കണ്ണന്മാരെ കാണുന്നുണ്ടല്ലോ. ഓരോ അണ്ണാറക്കണ്ണൻ്റെ ശരീരത്തിലും ഓരോ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട് ടീച്ചർ. അപ്പോൾ ഇതിൽ ആ എന്ന പേരിൽ എത്ര അണ്ണാറക്കണ്ണന്മാരുണ്ടെന്ന് മക്കൾ കണ്ടെത്തുമല്ലോ. ഇനി നമുക്ക് ആ എന്ന അക്ഷരം വെച്ച് കുറച്ച് വാക്കുകൾ ഉണ്ടാക്കിയാലോ. എല്ലാവരും റെഡിയാണല്ലോ. ഓക്കേ ഓക്കേ, ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.